ഐഡിയസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ആലിയ കട്ട് കുർത്തി ഡിസൈൻ ആണ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനായാലും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേണാണ് കേട്ടോ നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ വി നെക്കിലാണ് പാറ്റേൺ വരുന്നത്. നമ്മളിതുപോലെ വി നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്കും രണ്ട് സൈഡിലേക്കും നമ്മളിതുപോലെ റൗണ്ട് വരച്ചു കൊടുത്തിട്ട് അതിനകത്തൊരു കുട്ടി റൗണ്ട് വരച്ചു കൊടുത്തു. മനസ്സിലായോ? കുറച്ച്, അതായത് നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ റൗണ്ട് സൈസ് കുറച്ച് വരയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു താഴെ വരുന്ന ഭാഗം പ്ലീറ്റുള്ള ഭാഗം, അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. മനസ്സിലായോ? ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു 3 ഇഞ്ച് ഒക്കെ വിട്ട് ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് വരച്ചു കൊടുക്കണം. ആ റൗണ്ടിനകത്ത് ഒരു കുട്ടി റൗണ്ട് കൂടെ നമ്മൾ വരച്ചു കൊടുക്കണം. മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുപോലെ വരയ്ക്കാൻ എളുപ്പമാണിത്, അതുപോലെ തന്നെ നമുക്ക് ഇത് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും ആണ് വേണ്ടത്. ഇതാ കണ്ടു, ഗോൾഡൻ്റെ സീക്വൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, കുറച്ചൊന്ന് വലിയ സൈസ്. പിന്നെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഷുഗർ ബീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന കളർ തുണിയുടെ അതേ കളർ ഷുഗർ ബീഡ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ച കളർ തുണി എടുത്തിരിക്കുന്നതുകൊണ്ട് പച്ച കളർ ഷുഗർ ബീഡ്സ് എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ കാര്യവും പാറ്റേണിൻ്റെ കാര്യവും പറഞ്ഞു തന്നത് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ആ ഒരു റൗണ്ട് വരച്ചു കൊടുത്തതിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് ഇതുപോലെ സൂചി കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ഷുഗർ ബീഡ് വെച്ചു കൊടുത്തു ഇതുപോലെ. മനസ്സിലായോ? എന്നിട്ട് നമുക്കിതിന് ചുറ്റിനും ഷുഗർ ബീഡ്സ് വെച്ചു കൊടുക്കണം. ഒരു നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലവർ പോലെയൊക്കെ ചെയ്തെടുക്കില്ലേ, അതുപോലെ. നമ്മുടെ ബിഗിനേഴ്സിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും, ഉടനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എനിക്ക് കുറച്ചധികം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഡിലേ ആവുന്നത്. കണ്ടാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത്, അതായത് എന്താണ് മൂൺ ഗോഡാസിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ, അത് ഹെവി ഹാൻഡ് വർക്കാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നല്ല സമയം വേണം കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും ഈ വീഡിയോയും കൂടെ നടക്കത്തില്ല കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളെ വീഡിയോസൊക്കെ ഡിലേ ആവുന്നത്. അപ്പോൾ കണ്ടോ, നമ്മളിതുപോലെ ചുറ്റിനും ഷുഗർ ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുത്ത് അത് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ജസ്റ്റ് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഞാനതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉടനെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ്, ഈ ബ്ലൗസ് ഡിസൈനൊക്കെ ചിലപ്പോൾ എനിക്കൊരു 10 ദിവസം അത്രയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസത്തിനകത്ത് ഇത് മെറ്റീരിയൽസ് എല്ലാം വാങ്ങി എല്ലാം ഓക്കെ ആക്കി വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡിലേ ആവുന്നത്. ഞാൻ ആ ഒരു മൂൺ ഗോഡാസിൻ്റെ ബ്ലൗസ് ഡിസൈൻ ചെയ്യാം കേട്ടോ നിങ്ങൾക്കും. ഞാൻ കാണിച്ചു തരാം പാറ്റേണൊക്കെ വരച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ 10 പേരെങ്കിലും അത് കണ്ട് കാണും. ഒരു 50 പേരെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കമൻറ്റ് ഇട്ടാൽ എന്താണ് നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഇപ്പോൾ 50 പേരല്ല കേട്ടോ, ഒരാൾ കമൻറ്റ് ഇട്ടാലും ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളടുത്ത് കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതാ ആ ഒരു റൗണ്ടിനകത്ത് ആ ഒരു കുട്ടി റൗണ്ടിൽ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ ചുറ്റിനും എന്ത് ചെയ്ത് കൊടുക്കണം, ഈ ഒരു സീക്വൻസ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം. ഭയങ്കരമായിട്ട് അങ്ങ് അടുപ്പിക്കേണ്ട കേട്ടോ. നമ്മൾ സാധാരണ ചില ഫ്ലവേഴ്സൊക്കെ സീക്വൻസിൻ്റെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഇരിക്കത്തില്ലേ, ഇങ്ങനെ പൊങ്ങിയിരിക്കത്തില്ലേ, അതുപോലെ വേണ്ട കേട്ടോ ഇത്. ഇത് കുറച്ചൊന്ന് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ മതി, ഭയങ്കരമായിട്ട് അങ്ങ് അടുപ്പിക്കേണ്ട കേട്ടോ. ഞാനിപ്പോൾ പച്ചക്കളർ തുണിയിൽ ചെയ്യുന്നതെന്നും പറഞ്ഞ് നിങ്ങളിപ്പോൾ പച്ചക്കളർ തുണിയിൽ മാത്രമേ ചെയ്യാവൂ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ തുണിയിൽ ചെയ്യാം. മെറ്റീരിയലിൽ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റിൽ, അതായത് നമ്മുടെ യൂട്യൂബ് കമൻറ്റിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പേഴ്സണലായിട്ടൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർ ചെയ്ത ഡിസൈൻസൊക്കെ അയച്ചു തരുന്നുണ്ട്, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ എന്താണ്, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എത്ര പാടുള്ള ഡിസൈൻസ് ആയാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ ഷുവറായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. നമ്മളെ ബിഗിനേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ ചുറ്റും
നെറ്റിനും സീക്വൻസിങ്ങിനെ വെച്ച് കൊടുക്കണം. നിങ്ങൾ ഇപ്പോൾ ഒരു എന്താണ് കറുപ്പ് കളർ തുണിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങൾ കറുപ്പ് കളറ് എന്താണ് ഷുഗർ ബീഡ്സും എടുത്ത് ഗോൾഡ് കളറ് സീക്വൻസും എടുക്കുക. മനസ്സിലായോ? ചുമപ്പ് കളറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുമപ്പ് കളറ് ഷുഗർ ബീഡ് എടുക്കുക, പിന്നെ നമ്മുടെ ഗോൾഡ് കളറിലുള്ള സീക്വൻസ് എടുക്കുക. അത്ര വ്യത്യാസമേ ഉള്ളൂ. ആ കണ്ടോ, നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സിമ്പിളാണ്. ആദ്യം സെൻറ്ററിൽ ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കുക, അതിന് ചുറ്റിന് സീക്വൻസ് വെച്ച് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഓരോ റൗണ്ട് നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തു കൊടുക്കാനുള്ളത്. ആദ്യം സെൻറ്ററിൽ ഓരോ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുക, അതിനുശേഷം അതിന് ചുറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം. അത് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ചുറ്റിന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് സീക്വൻസ് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മളിതിൽ മുഴുവൻ റൗണ്ടുകളും ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ ചാനലിൽ ഒരുപാട് ബിഗിനേഴ്സും പുതിയ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇതുപോലെ തന്നെയാണല്ലോ ബാക്കി റൗണ്ടുകളും വരുന്നത്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക. താങ്ക് യു.